ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റിയെങ്കിലും പൂർണ്ണ തൃപ്തിയില്ലാതെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ഗുരുതര കണ്ടെത്തലുകൾ ഡിജിപി നടത്തിയിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റിയതിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിനെയും ഇടതുമുന്നണിയെയും വരിഞ്ഞു മുറുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്ത പശ്ചാത്തലത്തിൽ പരസ്യപ്രതികരണത്തിന് പലരും തയ്യാറാകാൻ സാധ്യത കുറവാണ് ആർ എസ് എസ് നേതാക്കളെ ഊഴമിട്ട് കണ്ട എം ആർ അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു എൽ ഡി എഫിലെ ഘടക കക്ഷികളോട് ആവശ്യം സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് വരട്ടെ വരട്ടെയെന്ന മുഖ്യമന്ത്രി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ അത് വിശ്വസിച്ചു ഒടുവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത്കുമാർ തെറിച്ചു എന്നാൽ അജിത്തിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയതുകൊണ്ട് മാത്രം രാഷ്ട്രീയ പ്രശ്നം അവസാനിക്കുന്നില്ലെന്ന വിലയിരുത്തലിലാണ് എൽ ഡി എഫിലെ ചില ഘടകകക്ഷികൾക്കുള്ളത് സംഘപരിവാർ നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് പലവിധത്തിലുള്ള സംശയങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് മുഖ്യമന്ത്രി നീങ്ങേണ്ടതായിരുന്നു എന്ന വിലയിരുത്തൽ ഇടതുമുന്നണിയിലെ ചില ഘടക കക്ഷികൾക്കുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ അജിത് കുമാറിനെ മാറ്റിയ വിഷയം ഉയർത്തി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാനായിരിക്കും സി പി എമ്മിന്റെ എം ശ്രമം മറ്റ് ഘടകകക്ഷി എം എൽ എ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് അജിത് കുമാറിനെ മാറ്റിയ ഉത്തരവിൽ കാരണം വ്യക്തമാക്കാത്തത് പ്രതിപക്ഷത്തിനുള്ള ആയുധമാണെന്ന വിലയിരുത്തലും ഭരണപക്ഷത്തെ ചില നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം